ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സാറിന്റെ പുതു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിലൊരു ബി എസ് ടി ബസ്സിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതാണ് മുംബൈയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഡബിൾ ഡെക്കർ എ സി ബസ്സുകൾ, ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. അശോക് ലെയ്ലാൻഡിന്റെ സ്വിച്ച് ആണ് മാനുഫാക്ചർ. ഇതാണ് വണ്ടി. കാണാൻ തന്നെ നല്ലൊരു ഗാംഭീര്യമുണ്ട്, കാണാൻ നല്ല ഗാംഭീര്യമുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈസും ഡിസൈനും എല്ലാം കൂടി നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇപ്പോൾ ഈ വണ്ടിയിൽ ഒരു റൈഡിനാണ് നമ്മുടെ പ്ലാന്. ഈ വണ്ടിയിൽ ഒരു റൈഡ് പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ കാത്തു നിൽക്കുകയാണ് വണ്ടി വല്ലതും വരുമോ എന്നുള്ളത്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇത് സ്വിച്ചിൻ്റെ EIV 22 എന്ന് പറഞ്ഞ മോഡലാണിത്. സ്വിച്ചിൻ്റെ EIV 22 മോഡൽ. ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ കൂളേഴ്സും ബാറ്ററിയൊക്കെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും വരാൻ നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അങ്ങേ അറ്റത്തും ആയിട്ട് രണ്ട് ഡബിൾ ഡെക്കറുകൾ കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ പോകാനാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോകാനാണ്. പക്ഷേ ഗേറ്റ് വേയിലോട് ഇപ്പോൾ പോകുന്നത് സാധാരണ വണ്ടിയാണ്. അപ്പോൾ അത് പോട്ടെ, അത് പോയിക്കേണ്ടത് നോക്കാം. ഇതിൻ്റെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലോട്ട് വന്നൊരു ഡബിൾ ഡെക്കർ വന്നിട്ട് നമുക്ക് ഇതിനെ പോകാൻ നോക്കാം. ഫ്രണ്ട് സീറ്റ് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. മീൻസ് ടോപ്പ് ഫ്രണ്ടിന് കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന വണ്ടി, MH 43 CE 0397. കൊളാബ ഡിപ്പോന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. നമ്മുടെ ടിക്കറ്റ് 16 രൂപയാണ് ഈ ബസ്സിന് പോകാൻ. ഫ്രണ്ട് സീറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് സീറ്റ് കിട്ടിയാൽ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് പോവാം, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇരുന്ന് പോവാം. ഏ നമ്മുടെ ബസ് ഭയങ്കര നോയിസിയാണ്. അപ്പോൾ എനിക്കൊന്നും ഇതിൻ്റെയാണ് തോന്നുന്നു, മറ്റേ കൂളറിൻ്റെയാണ് തോന്നുന്നു, ബാറ്ററി കൂളേഴ്സിൻ്റെ ഭയങ്കര ശബ്ദമുണ്ട്. നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ഒരു വണ്ടി വിട്ട് അടുത്ത വണ്ടിക്ക് പോകുന്നില്ല, പക്ഷേ അടുത്ത വണ്ടിയും ഡബിൾ ഡെക്കർ തന്നെയാണ്. അതിന് വന്നിട്ടുണ്ട്. നമുക്ക് പോകുന്ന വണ്ടി മുന്നോട്ടുണ്ട്. ഇതാണ് അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന യാത്രയാണ്. അപ്പൊ പാറുവിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഡബിൾ ഡെക്കറിന് ഏറ്റവും മുകളിലെ സീറ്റ് കയറി പാറുമണി ഫ്രണ്ട് സീറ്റ് കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. ബാക്കി യാത്ര ആനപ്പുറത്തിരിക്കല്ലേ പാറു, ആനപ്പുറത്തിരുന്ന് ഇങ്ങനെ പോവാ. ബസ്സാണോ ആനപ്പുറമല്ല, ഡബിൾ ഡെക്കർ ബസ്സാണോ? മുന്നിലൊരു കുഞ്ഞു ബസ് നമ്മുടെ വഴി മുടക്കുന്നുണ്ടേവം പോയി. നമ്മളാ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ സി എസ് ടി സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇന്ന് ഡബിൾ ഡെക്കറാണ് മൊത്തം ഗേറ്റ് വേയിലോട്ട് റൂട്ടിലുള്ള മൊത്തം 116A 116 എന്ന് കണ്ടിട്ട് മൊത്തം ഡബിൾ ഡെക്കേഴ്സാണ്. നമ്മൾ ഗേറ്റ് വേയിലേക്കാണ് ഈ വണ്ടിയിൽ പോകുന്നത്. ഗേറ്റ് വേ എത്താറായി. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ടവറാണ് താജ്മഹൽ ഹോട്ടൽ. അങ്ങ് ദൂരെ കടൽ കാണാം. കടലല്ല, ബേ ആണ് ശരിക്കും. ഇതുണ്ടായി ടേപ്പ് 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 ഒക്കെ ഇല്ലേ
ഈ കാണുന്ന താജ്മഹൽ ഹോട്ടൽ. ഇതാണ് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലത്തെ ഹോട്ട് സീറ്റുകൾ. ശരിക്കും ഹോട്ട് സീറ്റാണ്, കാര്യം വില ഇതിവിടെ എ സി വെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ശരിക്കുള്ള ഹോട്ട് സീറ്റ് തന്നെയാണ്. നല്ല ചൂടാണ് അവിടെ. എ സി വെൻ്റ് കുറച്ച് ബാക്കിലാണ്, ഈ ബാക്കിലത്തെ എ സി വെൻ്റ്, അവിടെ ബാക്കിൽ കാണുന്ന എ സി വെൻ്റ്, അവിടെ നിന്ന് വേണം കാറ്റ് വരാം. എൻ്റെ സീറ്റുകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് അപ്പർ ഡെക്കിലെ സീറ്റുകൾ. സീറ്റുകൾ അത്യാവശ്യം കംഫർട്ടബിളാണ്, സിംഗിൾ ബക്കറ്റ് സീറ്റുകളാണ്, അത്യാവശ്യം ലെഗ് സ്പേസും ഉണ്ട്. രണ്ട് സ്റ്റെയർ കേസാണ്, ബാക്കിലൊരു സ്റ്റെയർ കേസ് കയറി വരാൻ, ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉള്ളത് ഇറങ്ങിപ്പോൻ, അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ സ്റ്റെയർ കേസ് പോയി താഴെ ഇറങ്ങാം. ഇതൊക്കെയാണ് സീറ്റുകൾ, ഞാൻ പറഞ്ഞ ലെഗ് സ്പേസ് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്, നമുക്ക് താഴെ ഇറങ്ങാം. ഇതാണ് ലോവർ ഡെക്ക്, ഇതാണ് ലോവർ ഡെക്കിലെ സീറ്റുകൾ. ഇവിടെ അത്യാവശ്യം നല്ല സീറ്റുകളാണ്. ഇതാണ് ഡ്രൈവറുടെ ക്യാബിൻ. ഈ ഡോർ വഴി നമുക്ക് പുറത്തിറങ്ങാം. ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി. നമ്മളത് വിട്ടിട്ട് ജസ്റ്റ് അവരെ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കയറുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് അടുത്ത ഡിപ്പാർച്ചറിൻ്റെ ഇത് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് ഈ വണ്ടി തിരിച്ച് പോകും. അപ്പോൾ ആ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ആ വെള്ള ബസ്സിലെ ബാക്കിൽ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഈ ബസ്സിൽ പോകുന്നത്. നമുക്കെന്നാൽ പതുക്കെ ഗേറ്റ് വേയിലേക്ക് പോവാം. നമ്മൾ ഗേറ്റ് വേ കാണാനാണല്ലോ വന്നത്, നമുക്ക് ഗേറ്റ് വേ കണ്ടിട്ട് വരാം. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലത്തെ ബസ് സ്റ്റോപ്പ്. ഗേറ്റ് വേന്ന് മുംബൈ സി എസ് സിയിലേക്കുള്ള ബസ്സുകൾ നിൽക്കുന്ന ഇവിടെയാണ്. ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇത് ഇവിടെ തൊട്ടടുത്ത്, ഇവിടെ നിന്ന് ഗേറ്റ് വേയിലേക്കുള്ള എൻട്രൻസ്, അത്ര അടുത്താണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഡബിൾ ഡെക്കറിൻ്റെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സും സജഷൻസും അറിയിക്കാം. ഇനി ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.